നമസ്കാരം, പച്ചമുളകിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കബാബാണ്. ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് ഹോമി കബാബ് എന്നാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ കബാബ്സൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടൻ്റെ പീസസാണ്, അതായത് ബോൺലെസ് മട്ടൺ പീസസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി, അതായത് നമ്മുടെ ചുമന്ന ഉള്ളി നല്ലപോലെ നമ്മൾ ചതച്ച് അതിൻ്റെ ചാറ്, അതിൻ്റെ നീര് മാത്രം ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കുരുമുളക് പൊടിയും ഉപ്പും ഒരല്പം എണ്ണയും. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു ഹോംലി സ്റ്റൈലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു മിക്സർ എടുക്കാം. മിക്സി എടുത്തിട്ട് ഞാനിവിടെ ചെറുതായിട്ട് മട്ടൺ ബോൺസ് ഒന്നും ഇല്ലാതെ തന്നെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണെങ്കിൽ ഒരു നാലെണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മട്ടൻ്റെ അളവ് ഞാൻ പറയുകയാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മട്ടണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും ഈ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മട്ടണും കൂടി നമുക്ക് ഈ മിക്സറിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെളുത്തുള്ളിയും മട്ടൺ ചോപ്പ് ചെയ്തതും കൂടി നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളിയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ച് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിരിക്കുന്ന നീരാണിത്. അതുകൂടി മിക്സ് ചെയ്യാം. കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. മട്ടന് പകരം നമുക്ക് ബീഫാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് ഒരല്പം എണ്ണ, സൺഫ്ലവർ ഓയിലാണ്. നോർമലി നമ്മൾ കബാബ്സ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കനലിലിട്ടല്ലേ അത് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കനലൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് വീട്ടിൽ പാനിൽ തന്നെ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമ്മളൊരു സ്ക്യൂവർ സ്റ്റിക്ക്, നമുക്ക് പുറത്ത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും സ്ക്യൂവർ സ്റ്റിക്ക്, ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പപ്പടക്കമ്പിയില്ലേ, നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇച്ചിരി കട്ടിയുള്ള പപ്പടത്തിൻ്റെ കമ്പി, പപ്പടക്കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. നല്ല സ്റ്റീലിൻ്റെ പപ്പടക്കമ്പി, അലൂമിനിയത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, സ്റ്റീലിൻ്റെ പപ്പടക്കമ്പി ഉണ്ടെങ്കിൽ അതിലെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ ഉരുളകളാക്കി കയ്യിലെടുക്കുക. ഇച്ചിരി വലുപ്പമുള്ള ഉരുളകളാക്കി കയ്യിലെടുക്കുക. ഇപ്പം നമ്മൾ ഈ മിക്സിൽ ആകെ ചേർത്തിരിക്കുന്ന എന്താണ്, മട്ടൺ പീസസ് ചോപ്പ് ചെയ്ത പീസസും വെളുത്തുള്ളിയും കൂടി മിക്സറിൽ നല്ലപോലെ അടിച്ചെടുത്തു. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ നീര് ചേർത്തു. അതിനാവശ്യമുള്ള ഉപ്പും അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും, പിന്നെ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മളിത് പാനിലേക്ക് വെച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ സ്റ്റിക്കിലും ഈ മിക്സ് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം പാനിലേക്ക് വയ്ക്കുകയാണ്. വളരെ കുറച്ചെണ്ണ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കബാബ്സിന് പിന്നെ നോർമലി അധികം ഓയിലിൻ്റെ ആവശ്യവും ഇല്ല.
സ്ക്യൂവറിന് കാലം നമുക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീലിൻ്റെ റോഡ് തന്നെയാണ്. അതായത് പപ്പടക്കമ്പി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്യൂവറിന് തന്നെ സ്റ്റീൽ റോഡ്സ് മേടിക്കാൻ കിട്ടും. അതാണ് കുറച്ചുകൂടി എളുപ്പം. ചെറിയ തീയിൽ കിടന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരണം ഇത്. ഇപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ഡിന്നർ പാർട്ടിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ മട്ടൺ ഞാനിവിടെ നല്ലപോലെ എന്താ ചോപ്പ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്, നല്ലപോലെ അരച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ വേണം എന്നില്ല, നമുക്ക് ഈ ചോപ്പ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷേ ചോപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി കുക്കിംഗ് ടൈം കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും. എല്ലാ സൈഡും ഈവൻ ആയിട്ട് തന്നെ വെന്ത് വരണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിനെ. ആ നമ്മൾ വെളുത്തുള്ളിയുടെ അല്ലി ഈ മട്ടൺ പീസസിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുത്തില്ലേ, ആ ഒരു ഗാർലിക് ഫ്ലേവർ നല്ലപോലെ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ട്, ഓയിൽ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷുണ്ട്, ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓയിൽ ഒന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഒരായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നമ്മളിത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും. തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്കൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം ഗസ്റ്റുമായി വീണ്ടും കാണാം. ബ്രേക്ക്. വെൽക്കം ബാക്ക്. നമ്മുടെ ഗസ്റ്റിൻ്റെ സെഗ്മെൻ്റാണ് നമുക്ക് ഇന്ന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോടുള്ള കൊപ്പ് ഫോളിയോയിലെ വിമൻ ഷെഫാണ്. പുള്ളിക്കാരിയുടെ പേര് ഫാസ്ല എന്നാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരിയെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. അപ്പോൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാസ്ല? ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇറച്ചിപ്പത്തിരിയാണ്, നമ്മുടെ നാടൻ ഇറച്ചിപ്പത്തിരി. മലബാറി ഡിഷ്? മലബാറി ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഫാസ്ലയോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്? ബീഫ്, ആട്ടയും മൈദയും മിക്സ് ചെയ്തിട്ട്, ആട്ടയും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയലി, പുതിരി, അതാണ് കൂടുതൽ വേണ്ടത്. പിന്നെ സവാള, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്ര മതി. പിന്നെ ഫ്രൈ ചെയ്യാൻ നമുക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ആട്ടമാവും മൈദയും കൂടെ മിക്സ് ചെയ്തതാണ് ഡോ അല്ലേ? പത്രിക്ക് വേണ്ടിയിട്ടുള്ള ഡോ ആട്ടയും മൈദയും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ബീഫ് ഇവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ വേണം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, സവാള നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഗരം മസാല പൗഡർ, പുതിനയില, മല്ലിയില, ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെയ്തു തുടങ്ങാം ഫാസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ പാൻ അടുപ്പിലേക്ക് വെക്കാം അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഈ ഇറച്ചി കൂട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണല്ലേ, കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി, ഫില്ലിങ് കവറ് പൊട്ടിപ്പോകും. ഓക്കെ, ഫില്ലിങ്ങിന് ജസ്റ്റ് അതൊന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഈ കൂടുതലും മലബാറി ഡിഷസ് ആണല്ലേ ഫാസ്ല ചെയ്യുന്നത്? കൂടുതലും മലബാരി തന്നെ. ഈ നോർമലി ഈ വിമൻ ഷെഫ് എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്, കയ്യിലുണ്ടാവുന്ന അത്ര മാത്രമേ ഉള്ളൂ അല്ലെ സ്ത്രീകൾ ഷെഫ്മാരായിട്ടുള്ളത്, എസ്പെഷ്യലി കേരളത്തിനകത്ത്. അപ്പോൾ ഫാസ്റ്റ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക്? പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണോ? അല്ല അല്ല, ഈ ഫീൽഡ് ഇതിനോടുള്ള താല്പര്യം അല്ലേ കുക്കിങ്ങിനോട്? ചെറുതിലെ മുതലേ കുക്ക് ചെയ്യാറുണ്ടോ? ഓ, ചെറുതിലെ മുതലേ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ എണ്ണ മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തു, അതുകൂടി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ച ഈ പച്ചമുളകും കൊണ്ട്, പച്ചമുളകും മല്ലിയല്ലി ഏറ്റവും കൂടുതലാണ്.
പച്ചമുളക് കൂടി ചേർത്തു. അത് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീവ്സ്, കറിവേപ്പില അല്ലേ, കറിവേപ്പില കുറച്ച്, കറിവേപ്പില, സവാള, സവാള കൂടുതലാണ്, ഒരു അരക്കപ്പ് നിറച്ച് സവാള കൂടി ചേർത്തിട്ടുണ്ട്. മതിയോ സവാള? സവാള കുറച്ച് കൂടുതൽ കൂടുതലുണ്ട് അല്ലേ. ഉപ്പിട്ടാൽ വേഗത്തിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ടൈമിന്. പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനാണ് ഉപ്പ് ഇപ്പം തന്നെ ഇടുന്നത്. നമ്മൾ ഇറച്ചി ഓൾറെഡി ഉപ്പിട്ടല്ലേ വേവിച്ചു വെച്ചിരിക്കുന്നത്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച അതിൻ്റെ ഒരു പച്ചപ്പൊന്നും മാറിയിരുന്നു. എങ്ങനെയാ ഫാസ്റ്റിലേക്ക് വളരെ ചെറുതിൽ വീട്ടിലെ അമ്മയൊക്കെ നല്ലപോലെ കുക്ക് ചെയ്യോ? അങ്ങനെയല്ല, ഉപ്പയ്ക്ക് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അച്ഛനല്ലേ. ഓക്കെ, അപ്പം അവിടെ പലഹാരം ഉണ്ടാക്കാനായിട്ട് സ്ത്രീകളുണ്ടാവായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും അവരെ ഹെൽപ്പ് ചെയ്തു വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബീഫ്, ബീഫ് വേവിച്ച ബീഫ് ഇട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം മതി, വല്ലാതെ കുത്തും മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാല, ഈ പട്ട, ഗ്രാമ്പു, ചാജീരകം, ഏലക്ക, അങ്ങനെയുള്ള പെരിഞ്ചീരക, സാധാരണ ഗരം മസാല, ഗരം മസാല, ചാജീരകം ഇട്ടിട്ടുണ്ട്. ചാജീരകം ഇട്ടിട്ടുണ്ട്, ചാജീരകം ഇട്ട് അതിൻ്റെ കുറച്ച് മല്ലിയില, മല്ലിയിലയും പൊതീനയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഇറച്ചിപ്പത്തിരിയിൽ. മല്ലിയില, വേറെ പൊടികളൊന്നും നമ്മൾ അധികം ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് മല്ലിയില കൂടുതലായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ പൊതീന, പൊതീന ഈ ഇല കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് മല്ലിച്ചപ്പം, പൊതീന, പൊതീനയും കൂടി അരിഞ്ഞത് ചേർത്തു. മതിയല്ലേ? മതി. അപ്പം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ടു. അതിനുശേഷം സവാള സ്ലൈസസ് ആക്കിയിരിക്കുന്നത് കൂടി ഇട്ടു. അതൊന്ന് വാടി തുടങ്ങിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരല്പം പേരിന് മാത്രം മഞ്ഞൾപ്പൊടി. അതിനുശേഷം ബീഫിൻ്റെ പീസസ്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് കൂടി ചേർത്തു. അതിനുശേഷം നമ്മൾ ചേർത്തത് മല്ലിച്ചപ്പം, പുതിനയിലയും കുറച്ച് കൂടുതലായി, മല്ലിച്ചപ്പം പുതിനയിലയും കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് ഫസ്റ്റിലേ ഇവിടെ. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് ചെറിയ പൂരി പരത്തിയിട്ട് അതിൽ ഈ ഇത് പരത്തി വയ്ക്കും. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റണോ? മാറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുത്ത് കിട്ടട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മാവ് അല്ലെ പരത്തിയെടുക്കുക. അല്ലെ, ഇവിടെ മാവ് എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് ഗോതമ്പ് മാവും മൈദ. ഓക്കെ, അളവ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? രണ്ട് ഈക്വൽ പ്രൂഫ്. അപ്പൊ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് ഗോതമ്പ് അല്ലേ. ഇത് പരത്തിയെടുക്കണം അല്ലെ, പൂരിയുടെ അളവിന്. പൂരിയുടെ അളവിന് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചാൽ സോഫ്റ്റ്, സോഫ്റ്റ് ആവും. ഫാസ്റ്റിലയുടെ സ്പെഷ്യാലിറ്റി തന്നെ മലബാറി ഡിഷസ് ആണ് അല്ലേ. കോഴിക്കോടൻ, പ്യുവർ കോഴിക്കോടൻ ആയിട്ട് അല്ലേ. ദം ബിരിയാണി, അങ്ങനെയുള്ള ദം ബിരിയാണി, പൂരി പരത്ത. ഇനി ഇത് ഓരോന്ന് പൂരിയുടെ വലിപ്പത്തിന് പരത്തിയെടുക്കണം അല്ലേ. കുറച്ച് പൊടി ഇങ്ങനെ ഇല്ലേ ഒട്ടിപ്പിടിക്കും. ഈ കൂട്ടന്നെ നമ്മൾ അരിപ്പൊടി ഇല്ലേ, അതിലും ഇതേപോലെ ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാം. ഓയിൽ പറ്റാത്തവർക്ക് ഇത് നമ്മൾ വറുത്ത് കോരി എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് വറുത്ത് കോരി. അങ്ങനെ പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റഫ് ചെയ്യണം. ഒരു പൂരി
എടുത്തിട്ട് ഓരോ പീസസ് ഓരോ പൂരി പീസസ് ആയിട്ട് എടുത്തിട്ട് എടുത്തിട്ട് അതിനെങ്ങനെ നിറച്ച് വെക്കാം. അതിൻ്റെ നടുക്ക് ഈ ബീഫ് മസാല നമ്മൾ ഉണ്ടാക്കിയത് സ്റ്റഫ് ചെയ്യാണ്. ഓരോ പൂരി ഇതിൽ വെക്കാം. ഇതിൻ്റെ മേലെ വെച്ചിട്ട് മറ്റൊരു പൂരി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് എഡ്ജസ് കൈ കൊണ്ട് ക്ലോസ് ചെയ്യുക. ചെറുതായി ചെറുതായി മടക്കിയെടുക്കുക. അതിൻ്റെ എഡ്ജ് കൈ കൊണ്ട് തന്നെ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ഇത് പൊട്ടിപ്പോകത്തില്ലല്ലോ. അതിനല്ല നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് എടുത്തത്, കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്തത്. അതേപോലെ രണ്ടാമത്തേതും സ്റ്റീം ചെയ്യാന്ന് ഷെഫ് നേരത്തെ പറഞ്ഞില്ലേ, അത് ഇതുപോലെ പരത്തിയിട്ട് സ്റ്റഫ് ചെയ്താണോ സ്റ്റീം ചെയ്യുന്നല്ലോ? ആണോ, പരത്തിയിട്ട് ഇതേപോലെ തന്നെ പൊട്ടിപ്പോകും. അത് അരി അരിമാവുമ്പോൾ കുറച്ച് വലിപ്പത്തിൽ പരത്തിയാൽ മതി. എന്നിട്ട് രണ്ടാമത്തെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യാം. രണ്ടെണ്ണമായി ഇത് വെച്ച് എഡ്ജസ് ആദ്യം നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് അല്ല പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. അല്ലെങ്കിൽ കവർ പൊട്ടിയായി ഓയില് കയറും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഇറച്ചി പത്തിരിയായിട്ട് ഇതിലിട്ട് വറുത്ത് കോരുക അല്ലേ. നല്ല ഗോൾഡൻ ബ്രൗൺ ആണല്ലേ. ഗോൾഡൻ ബ്രൗൺ ആണ്, നമുക്കൊന്ന് മറച്ചിട്ടു. അങ്ങനെ ഇറച്ചി പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇറച്ചി പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലബാറി സ്പെഷ്യൽ ഫാസ്ല സ്പെഷ്യൽ ഇറച്ചി പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോമ്പ് സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം അല്ലേ ഇത്. തീർച്ചയായിട്ടും തന്നെ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു സോ മച്ച് ഫാസ്ല. അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് ഡിഷസും തന്നെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട്, വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം. Courtesy for Sankita. Ethnicity, Gold Sukmal, Vaitila, Central Mall, MG Road. Ornament courtesy for Sankita. Clarion, Essence Street, Calicut.